ലോക ചെസ് ദിനമാണല്ലോ ഇന്ന്. ആദ്യത്തെ ലോക ചെസ് ഒളിമ്പ്യാഡിൻ്റെ സമാപനവും ലോക ചെസ് ഫെഡറേഷൻ്റെ രൂപീകരണവും പാരീസിൽ 1924 ജൂലൈ 20 നടന്ന ആ ദിവസമാണ് എല്ലാ വർഷവും ലോക ചെസ് ദിനമായി ചെസ് പ്രേമികൾ ആഘോഷിച്ചു വരുന്നത്. കാഴ്ചശക്തിക്ക് വെല്ലുവിളികൾ നേരിടുന്നവരെ സംബന്ധിച്ചിടത്തോളം ചെസ് മറ്റേത് സ്പോർട്ടിനേക്കാളും പ്രാധാന്യമേറിയതാണ്. കാഴ്ചശക്തിക്ക് വെല്ലുവിളികൾ നേരിടുന്നവർ മറ്റ് കളികളിൽ ഏർപ്പെടുന്നത് കളികളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ്. എന്നാൽ സൈറ്റഡായവരും വിഷ്വലി ചാലഞ്ചഡായവരും ഒരേ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ചെസ് കളിക്കുന്നത്. തുല്യ അവസരങ്ങൾ തങ്ങൾക്ക് നൽകപ്പെട്ടാൽ മറ്റേവരെയും പോലെ മികച്ച രീതിയിൽ സർഗാത്മക പ്രവർത്തനങ്ങൾ നടത്താൻ കാഴ്ചശക്തിക്ക് വെല്ലുവിളികൾ നേരിടുന്നവർക്ക് കഴിയും എന്ന് അടയാളപ്പെടുത്തുന്ന ആത്മവിശ്വാസത്തിൻ്റെയും ആത്മാഭിമാനത്തിൻ്റെയും പ്രതീകമാണ് ചെസ്. വിഷ്വലി ചാലഞ്ചഡായ വ്യക്തികളുടെ ബൗദ്ധിക തലത്തെ സജീവമായും സർഗാത്മകമായും നിലനിർത്താനും ചെസ് സഹായിക്കുന്നു. കേരളത്തിലെ വിഷ്വലി ചാലഞ്ചഡ് ചെസ് മേഖല വളരെ സമ്പുഷ്ടമാണ്. കെ രാജൻ മാഷ്ടെയും കെ സത്യശീലൻ മാഷ്ടെയും നേതൃത്വത്തിൽ തുടങ്ങിവെച്ചിട്ടുള്ള വളരെ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ 3 പതിറ്റാണ്ടായി മികച്ച രീതിയിൽ ഇന്നും തുടർന്നു പോകുന്നു. പിന്നീട് അഗേഷും അതിനുശേഷം യുവതലമുറയിൽപ്പെട്ടിട്ടുള്ള ചെസ് പ്രേമികളും രാജൻ മാഷ്ടെയും സത്യശീലൻ മാഷ്ടെയും ആ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യം ഏറ്റെടുക്കുകയും ഇന്ന് കേരളത്തിൽ എമ്പാടും വിഷ്വലി ചാലഞ്ചഡായിട്ടുള്ളവരുടെ ഇടയിൽ ചെസ്സിനെ പ്രചരിപ്പിക്കുകയും സംസ്ഥാനതല മത്സരങ്ങൾ നടത്തുകയും കോച്ചിങ് ക്യാമ്പുകൾ നടത്തുകയും സംസ്ഥാന മത്സരങ്ങളിൽ വിജയിക്കുന്നവരെ ദക്ഷിണേന്ത്യൻ മത്സരങ്ങളിലേക്കും ദേശീയ മത്സരങ്ങളിലേക്കും പറഞ്ഞയക്കുകയും ഒക്കെ ചെയ്തു വരുന്നു. മുഹമ്മദ് സാലി ഇന്ത്യൻ ടീമിൽ എത്തി എന്നുള്ളതും നമുക്ക് ഏറെ അഭിമാനത്തിനും ആഹ്ലാദത്തിനും വക നൽകുന്നു. സാലിയെപ്പോലെ മികച്ച പ്രതിഭാധനരായിട്ടുള്ള ഒരുപാട് വിഷ്വലി ചാലഞ്ചഡ് കളിക്കാർ ഇന്ന് കേരളത്തിലുണ്ട്. നിങ്ങളുടെ ഈ പുതിയ സംരംഭവും നിങ്ങൾ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളും കേരളത്തിലെ വിഷ്വലി ചാലഞ്ചഡായിട്ടുള്ള വ്യക്തികളുടെ ഇടയിൽ ചെസ് പ്രചരിപ്പിക്കുവാനും അതിൽ ഏറ്റവും പ്രതിഭയുള്ള കളിക്കാരെ ഉയർന്ന തലത്തിലേക്ക് കയറ്റിവിടുവാനും പ്രചോദനമാകട്ടെ എന്നും നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഞാൻ ആശംസിക്കുന്നു.